ഇടുക്കിയിൽ ഹർത്താൽ അനുകൂലികൾ റോഡ് ഉപരോധിച്ചു. കുമിളി ചെക്ക് പോസ്റ്റിനടുത്ത് വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ ചെക്ക് പോസ്റ്റിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. വിശദാംശങ്ങളുമായി കിഷോർ കുമാർ കുമിളിയിൽ നിന്ന് ചേരുന്നു. കിഷോർ, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? അളകാന്ത, ഇടുക്കി ഹർത്താൽ ഏതാണ്ട് 10 മണിക്കൂർ പിന്നിട്ട് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 6 മണി വരെ ഏതായാലും ഹർത്താൽ ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന സൂചന. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ മാത്രമാണ് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമിളി ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിനകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ഈ കേരള അതിർത്തിയിൽ കുമിളി ചെക്ക് പോസ്റ്റിൽ വെച്ച് തങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരൊറ്റ ചരക്ക് ലോറി പോലും ഇന്നത്തെ ദിവസം ഇതുവഴി കടന്നുപോയിട്ടില്ല. വൈകിട്ട് 6 മണിക്ക് ഹർത്താൽ അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇതുവഴി ഇനി ഇന്ന് മറ്റു വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നാളെയും ഈ ഇടുക്കി ജില്ലയിൽ ഹർത്താലുണ്ട്. അതുകൊണ്ട് നാളെയും രാവിലെ ഇതുവരെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത. ഏതായാലും കൊല്ലം തേനി ദേശീയപാതയിൽ ഇപ്പോഴും LDFന്റെയും UDFന്റെയും റോഡ് ഉപരോധം തുടരുകയാണ്. 2 മണിക്കൂറുകൾ കൂടി ശേഷം മാത്രമേ ഇവിടുത്തെ ഹർത്താൽ അവസാനിക്കുകയുള്ളൂ. നന്ദി കിഷോർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര ജലവിഭവ മന്ത്രി പവൻകുമാർ ബൻസലുമായി മന്ത്രിമാരായ പി ജെ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തുകയാണ്. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഈ കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു? കേരളത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പുതിയ ഡാം എന്ന ആവശ്യം തന്നെ മുന്നോട്ട് വയ്ക്കാനാണോ മന്ത്രിമാരുടെ പുറപ്പാട്? അളകനന്ദ, പാർലമെന്റ് മന്ദിരത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച തുടരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി ജെ ജോസഫ് എന്നീ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള സംഘം ഇപ്പോൾ കേന്ദ്ര ജലവിഭവ മന്ത്രി പവൻകുമാർ ബൻസലും കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രശാന്ത് രഘുവംശവുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. 136.4 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. സ്പിൽവേയിലെ 13 ഷട്ടറുകളിലൂടെയും ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡിൽ 4000 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. സെക്കൻഡിൽ 1850 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡിൽ 100 ഘനയടി വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. വെള്ളം ഒഴുകുന്നതിന് ഷട്ടറുകൾക്ക് മുന്നിലുണ്ടായിരുന്ന തടസ്സം റവന്യൂ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു. അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശങ്ങളിലെ മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ജലനിരപ്പ് ഉയരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അടുത്തിടെയുണ്ടായ ഭൂചലനങ്ങൾ അണക്കെട്ടിന് ബലക്ഷയമുണ്ടാക്കിയെന്ന് കാണിച്ച് മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിക്ക് കേരളം പുതിയ അപേക്ഷ നൽകും. മുല്ലപ്പെരിയാറിൽ എന്ത് വില കൊടുത്തും പുതിയ ഡാം നിർമ്മിക്കുമെന്ന് KM മാണി പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഭൂകമ്പ സാധ്യത പഠന വിദഗ്ധരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കണമെന്ന് കേരളം ഉന്നതാധികാര സമിതിക്ക് മുമ്പാകെ ആവശ്യപ്പെടും. അടുത്ത മാസം 5-നാണ് സമിതി യോഗം ചേരുന്നത്. എന്ത് വില കൊടുത്തും പുതിയ ഡാം നിർമ്മിക്കുമെന്നും സമവായ ശ്രമം കേരളത്തിന്റെ ദൗർബല്യമായി കാണരുതെന്നും KM മാണി പറഞ്ഞു. ഉടനടി കേന്ദ്രം ഇടപെടണം. ഇടപെടുന്ന എന്തിനാ? ഇടപെടുന്നു തമിഴ്നാടിനോട്. തമിഴ്നാടിനോട് ശരിയായ നിലയിൽ സംസാരിക്കണം. നിങ്ങളുടെ നിലപാട് തെറ്റാണ്. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ദില്ലിക്ക് പോകാതിരുന്നത് പ്രധാനമന്ത്രിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെട്ട അവസരത്തിൽ നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ദേശീയ പാർട്ടി നേതാക്കൾക്കും തമിഴ്നാട്ടിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും കത്തയച്ചു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം 3 ജില്ലകളെ ആശങ്കയിലാക്കിയ സാഹചര്യത്തിൽ ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും രഞ്ജിത്ത് അറിയിച്ചു. ഈ രാത്രിയിൽ അതിന്റെ ഭാഗമാവുക എനിക്ക് വയ്യ. പക്ഷേ ഈ അവാർഡിന് ഞാൻ നിഷേധിക്കുന്നില്ല, അതിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ 4 ജില്ലകളിൽ BJP ഹർത്താൽ ആചരിക്കും. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് BJP ഹർത്താൽ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കേരള കോൺഗ്രസ് MM നാളെ ഹർത്താൽ ആചരിക്കും. മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനിമൊഴിക്ക് ജാമ്യം. 2G സ്പെക്ട്രം കേസിൽ കനിമൊഴി ഉൾപ്പെടെ 5 പേർക്ക് ദില്ലി ഹൈക്കോടതി ജാമ്യം നൽകി. മുൻ ടെലികോം സെക്രട്ടറി സിദ്ധാർത്ഥ് ബഹൂറയ്ക്ക് ജാമ്യമില്ല. മുൻ
മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം രൂക്ഷം. സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണും. പാർലമെന്റിന് മുന്നിൽ എം പിമാരുടെ ധർണ. ഇടുക്കി ജില്ലയിൽ ഹർത്താൽ. കുമളിയിൽ റോഡ് ഉപരോധിച്ചു. എ കെ ആന്റണിയുടെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ പ്രകടനം. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136.4 അടിയായി. എന്ത് വില കൊടുത്തും പുതിയ ഡാം നിർമ്മിക്കുമെന്ന് കെ എം മാണി. പ്രധാനമന്ത്രിയുടെ വിളിക്ക് കാതോർത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. ചില്ലറ വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപത്തിനുള്ള തീരുമാനത്തിനെതിരെ പാർലമെന്റിൽ ബഹളം. പ്രശ്നം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം. ലോക ടൂർ ടെന്നീസ് ഫൈനൽസിൽ ഫെഡററുക്ക് റെക്കോർഡ് നേട്ടം. സോങ്കയെ തോൽപ്പിച്ച് നേടിയത് 6ാം ടൂർ കിരീടം. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ മുജാഹിദീനിൽപ്പെട്ട രണ്ടുപേരെ ചെന്നൈയിൽ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് അഷ്റഫ് അബ്ദുറഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. December 6 ബാബറി മസ്ജിദ് ദിനത്തിൽ ബംഗളൂരുവിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരുന്നു. അറസ്റ്റിലായവർക്ക് ദില്ലി, മുംബൈ, ഹൈദരാബാദ് സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായി സൂചനയുണ്ട്. വൈകുന്നേരത്തോടെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ദില്ലിയിലേക്ക് കൊണ്ടുപോകും. ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം ചോദ്യോത്തര സമയം നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രശ്നം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചേക്കും. അടുത്ത ഉംറ സീസണിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മക്ക. ജനുവരി പകുതിയോടെയാണ് ഉംറ സീസൺ ആരംഭിക്കുന്നത്. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും ഇനി മുതൽ സർവീസ് കമ്പനികൾക്ക് വിസ അനുവദിക്കുക. ഈ വർഷത്തെ ഹജ്ജ് സീസൺ അവസാനിച്ചതോടെ അടുത്ത ഉംറ സീസണിൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി ഹജ്ജ് മന്ത്രാലയം. ജനുവരി മധ്യത്തിലാണ് പുതിയ ഉംറ സീസൺ ആരംഭിക്കുന്നത്. ഉംറ സർവീസ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സേവനങ്ങൾ വിലയിരുത്തുകയാണ് മന്ത്രാലയം ആദ്യം ചെയ്യുന്നത്. സർവീസ് കമ്പനികളുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ വർഷം ഉംറ വിസകൾ അനുവദിക്കാവൂ എന്ന് കിരീടാവകാശി നായിഫ് രാജകുമാരൻ ഉത്തരവിട്ടിരുന്നു. എല്ലാ ഉംറ സീസണുകളിലും ഈ വിലയിരുത്തലുണ്ടാകും. ജിദ്ദയിലും മക്കയിലുമുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ശനിയാഴ്ചയും മദീനയിൽ 2 ആഴ്ചയ്ക്ക് ശേഷവുമാണ് തുടങ്ങുക. കഴിഞ്ഞ ഉംറ സീസണിലെ പോലെ അടുത്ത സീസണിലും ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് കരുതുന്നത്. 2010 സൗദിയിലെത്തിയ ഉംറ തീർത്ഥാടകരെക്കാൾ 50% കൂടുതലായിരുന്നു 2011 ഉംറക്കെത്തിയ തീർത്ഥാടകരുടെ എണ്ണം. 50 ലക്ഷത്തോളം വിദേശ ഉംറ തീർത്ഥാടകരാണ് ഈ വർഷം സൗദിയിലെത്തിയത്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെക്കാൾ കൂടുതൽ ഇത്തവണ യൂറോപ്പ്, ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരിക്കും കൂടുതൽ എന്നാണ് സൂചന. മക്കയിലും ഹറംപള്ളിയിലും നടന്നുകൊണ്ടിരിക്കുന്ന വിപുലീകരണ പ്രവർത്തനങ്ങൾ മൂലം ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജലീൽ കണ്ണമക്കരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ശബരിമല വാർത്തകൾ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ മുജാഹിദീനിൽപ്പെട്ട രണ്ടുപേരെ ചെന്നൈയിൽ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് അഷ്റഫ് അബ്ദുറഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. December 6 ബാബറി മസ്ജിദ് ദിനത്തിൽ ബംഗളൂരുവിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരുന്നു. അറസ്റ്റിലായവർക്ക് ദില്ലി, മുംബൈ, ഹൈദരാബാദ് സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായി സൂചനയുണ്ട്. വൈകുന്നേരത്തോടെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ദില്ലിയിലേക്ക് കൊണ്ടുപോകും. ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം ചോദ്യോത്തര സമയം നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രശ്നം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചേക്കും. അടുത്ത ഉംറ സീസണിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മക്ക. ജനുവരി പകുതിയോടെയാണ് ഉംറ സീസൺ ആരംഭിക്കുന്നത്. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും ഇനി മുതൽ സർവീസ് കമ്പനികൾക്ക് വിസ അനുവദിക്കുക. ഈ വർഷത്തെ ഹജ്ജ് സീസൺ അവസാനിച്ചതോടെ അടുത്ത ഉംറ സീസണിൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി ഹജ്ജ് മന്ത്രാലയം. ജനുവരി മധ്യത്തിലാണ് പുതിയ ഉംറ സീസൺ ആരംഭിക്കുന്നത്. ഉംറ സർവീസ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സേവനങ്ങൾ വിലയിരുത്തുകയാണ് മന്ത്രാലയം ആദ്യം ചെയ്യുന്നത്. സർവീസ് കമ്പനികളുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ വർഷം ഉംറ വിസകൾ അനുവദിക്കാവൂ എന്ന് കിരീടാവകാശി നായിഫ് രാജകുമാരൻ ഉത്തരവിട്ടിരുന്നു. എല്ലാ ഉംറ സീസണുകളിലും ഈ വിലയിരുത്തലുണ്ടാകും. ജിദ്ദയിലും മക്കയിലുമുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ശനിയാഴ്ചയും മദീനയിൽ 2 ആഴ്ചയ്ക്ക് ശേഷവുമാണ് തുടങ്ങുക. കഴിഞ്ഞ ഉംറ സീസണിലെ പോലെ അടുത്ത സീസണിലും ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് കരുതുന്നത്. 2010 സൗദിയിലെത്തിയ ഉംറ തീർത്ഥാടകരെക്കാൾ 50% കൂടുതലായിരുന്നു 2011 ഉംറക്കെത്തിയ തീർത്ഥാടകരുടെ എണ്ണം. 50 ലക്ഷത്തോളം വിദേശ ഉംറ തീർത്ഥാടകരാണ് ഈ വർഷം സൗദിയിലെത്തിയത്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെക്കാൾ കൂടുതൽ ഇത്തവണ യൂറോപ്പ്, ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരിക്കും കൂടുതൽ എന്നാണ് സൂചന. മക്കയിലും ഹറംപള്ളിയിലും നടന്നുകൊണ്ടിരിക്കുന്ന വിപുലീകരണ പ്രവർത്തനങ്ങൾ മൂലം ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജലീൽ കണ്ണമക്കരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ശബരിമല വാർത്തകൾ.
കോയാസ് മായ സുപ്രീം ശരണപാതയിൽ സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. പതിവ് തെറ്റിക്കാതെ സിനിമാ താരം കലാഭവൻ മണി ശബരീശ സന്നിധിയിലെത്തി. ചാലക്കുടിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾക്കൊപ്പമാണ് മണി മല ചവിട്ടിയത്. വർഷങ്ങളായി കലാഭവൻ മണി ശബരിമലയിൽ എത്തുന്നത് മുടക്കാറില്ല. എന്നാൽ ഇത്തവണത്തേത് അല്പം പ്രത്യേകതയുള്ളതാണ്. ഇത്തവണ ഒരു സ്വന്തമായിട്ട് വീട്ടിലൊക്കെ വെച്ചൊരു അയ്യപ്പൻ വിളക്ക് നടത്തി വരണമെന്ന് കുഞ്ഞിനാളിലുള്ളൊരു ആഗ്രഹമാണ്. അതിപ്പോ ഇപ്പോഴാണ് ഈ പ്രാവശ്യമാണ് അത് സാധ്യമായത്. ശബരിമലയും പരിസരവും കഴിഞ്ഞ വർഷത്തേക്കാൾ വൃത്തിയായിരിക്കുന്നുവെന്ന് കലാഭവൻ മണി സമ്മതിച്ചു. തന്റെ പുതിയ ആൽബത്തിലെ ഒരു ഭക്തിഗാനവും മണിപാടി. എൻ ഗുരുനാഥൻ അയ്യപ്പൻ ഏഴകൾ തോഴൻ അയ്യപ്പൻ ഏഷ്യനെറ്റ് ന്യൂസ് സന്നിധാനം. ദേശീയപാത ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ റോഡുകളുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ്. ചിലയിടങ്ങളിൽ കുഴികൾ അടച്ചതല്ലാതെ റോഡ് പണി എവിടെയും പൂർണ്ണമായിട്ടില്ല. ഇത് ദേശീയപാത 17 കോഴിക്കോട് കണ്ണൂർ റൂട്ട്. ഇവിടുത്തെ കുഴികൾ പൂർണ്ണമായും അടയ്ക്കുവാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് മാനാഞ്ചിറയ്ക്ക് സമീപം പട്ടാളപ്പള്ളിക്കടുത്തുള്ള റോഡ്. ഈ റോഡിൽ വലിയ ഒരു കുഴിയാണുള്ളത്. ഇത് ഫ്രാൻസിസ് റോഡ് ജംഗ്ഷൻ. ഇവിടെയും റോഡിൽ കുഴികളാണ്. ബൈക്ക് യാത്രക്കാർക്കും ചെറുകിട വാഹനങ്ങൾക്കും ഭീഷണിയാവുന്ന ഈ കുഴികളും നികത്തിയിട്ടില്ല. പഞ്ചായത്ത് റോഡുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. റോഡുകൾ നന്നാക്കാൻ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ പല യോഗങ്ങളും കോഴിക്കോട്ട് നടന്നു. സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ തീരുമാനിച്ചതും കോഴിക്കോട്ട് വെച്ചു തന്നെ. ദേശീയപാത ഉൾപ്പെടെ അടിയന്തര പ്രാധാന്യത്തോടെ നന്നാക്കാനായിരുന്നു തീരുമാനം. അറ്റകുറ്റപ്പണികൾക്ക് പല സമയപരിധികൾ വെച്ചെങ്കിലും അവയൊന്നും കൃത്യമായി പാലിക്കാൻ അധികൃതർക്ക് ആയില്ല. നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ചെറിയൊരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെ പേച്ചവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് പെട്ടെന്ന് തന്നെ പോയിട്ടാണ്. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ അഭിലാഷ് രാമചന്ദ്രനൊപ്പം സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലും മലയാളികൾ ആവേശപൂർവ്വമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സാന്റ യാത്രയെ വരവേൽക്കുന്നത്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലാണ് സാന്റ ഇപ്പോൾ. യൂറോപ്പിന്റെ പ്രൌഢിയുടെയും പൌരാണികതയുടെയും തലയുയർത്തി നിൽക്കുന്ന പ്രതീകമായ കോപ്പൻഹേഗനിലെ സാന്റാക്ലോസ് സന്ദർശനം അപൂർവ അനുഭവമായിരുന്നു. ഫാദർ എൽദോസിന്റെ നേതൃത്വത്തിൽ മലയാളികൾ സാന്റാ സംഘത്തെ കോപ്പൻഹേഗനിൽ വരവേറ്റു. ഡെൻമാർക്കിൽ മലയാളികൾ വളരെ കുറവുള്ള ഈ ഡെൻമാർക്കിലേക്ക് ഏഷ്യാനെറ്റ് സാന്തായാത്ര നിങ്ങൾ വളരെ ത്യാഗപ്പെട്ട് ഇവിടെ വന്നതിൽ മലയാളികളുടെ മുഴുവൻ പേരിലുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നതാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പാർലമെന്റും ഒരേ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഡെൻമാർക്കിന്റെ ഭരണസ്ഥിരാകേന്ദ്രം സാന്റാക്ലോസ് കണ്ടു. വിനോദസഞ്ചാരികളുടെ പറദീസയായ തുറമുഖ തീരത്തെ മത്സ്യകന്യയുടെ ശില്പവും സാന്റാക്ലോസ് സന്ദർശിച്ചു. സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം ചിത്രീകരിക്കപ്പെട്ട ഒരു ശില്പം കൂടിയാണിത്. മോഹഭംഗം പൂണ്ടിരിക്കുന്ന മത്സ്യകന്യകയെന്ന മനോഹരമായ സാഹിത്യ സങ്കല്പത്തിന്റെ ശില്പരൂപമാണിത്. കോപ്പൻഹേഗനിലെ ലിറ്റിൽ മെർമെയ്ഡ് ശില്പത്തിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ സുവീഷ് ഗുരുവായൂരിനൊപ്പം പി ജി സുരേഷ് കുമാർ. ജോസ്കോ ജുവലറിയുടെ പുതിയ ഷോറൂം ചാവക്കാട് ഉദ്ഘാടനം ചെയ്തു. ജോസ്കോ ജുവലറിയുടെ തൃശൂർ ജില്ലയിലെ 5-ാമത് ഷോറൂമാണ് ചാവക്കാട് പ്രവർത്തനം തുടങ്ങിയത്. ലോകോത്തര ഡിസൈനുകളിലുള്ള ആഭരണ ശേഖരവുമായാണ് ജോസ്കോയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഇരുനിലകളിലായി സ്വർണത്തിന്റെയും വജ്രാഭരണങ്ങളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ചലച്ചിത്ര താരങ്ങളായ കാവ്യമാധവനും മൈഥിലിയും ചേർന്ന് ചാവക്കാട് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടോണി ജോസ് പദ്ധതിവ്യം തെളിയിക്കുകയും ആദ്യ വിൽപ്പന നിർവഹിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സെലക്ഷനും പ്രോഡക്ട്സും ഉള്ള ഒരു ഷോറൂമാണ് ഇവിടെ. ജോസ്കോയുടെ എല്ലാ ബ്രാഞ്ചുകളും കിട്ടുന്ന സെയിം പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റോക്കും ജുവലറിയുടെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സിന്റെ ഡയമണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും വി ഹാവ് ദ ബെസ്റ്റ് ആൻഡ് വി ഓൾവേസ് ഗോ ഫോർ ദ ബെസ്റ്റ്. തമിഴ്നാട്, ഹൈദരാബാദ്, കോഴിക്കോട്, കൊച്ചി, തൊടുപുഴ, തിരുവല്ല എന്നിവിടങ്ങളിൽ പുതിയ ഷോറൂമുകൾ വൈകാതെ ആരംഭിക്കുമെന്ന് ടോണി ജോസ് പറഞ്ഞു. ഗുരുവായൂർ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ, ചാവക്കാട് നഗരസഭാ അധ്യക്ഷ സതീരഗ്ന എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.
കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിൽ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പായില്ല. ജില്ലാ ലേബർ ഓഫീസർ ആശുപത്രി മാനേജ്മെന്റിനെയും നഴ്സുമാരെയും ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തിയില്ല. നഴ്സുമാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനിമൊഴിക്ക് ജാമ്യം. 2G സ്പെക്ട്രം കേസിൽ കനിമൊഴി ഉൾപ്പെടെ 5 പേർക്ക് ദില്ലി ഹൈക്കോടതി ജാമ്യം നൽകി. മുൻ ടെലികോം സെക്രട്ടറി സിദ്ധാർത്ഥ് ബഹുറയ്ക്ക് ജാമ്യമില്ല. മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം രൂക്ഷം. സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണും. പാർലമെന്റിന് മുന്നിൽ MPമാരുടെ ധർണ. ഇടുക്കി ജില്ലയിൽ ഹർത്താൽ. കുമളിയിൽ റോഡ് ഉപരോധിച്ചു. AK ആന്റണിയുടെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ പ്രകടനം. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136.4 അടിയായി. എന്ത് വില കൊടുത്തും പുതിയ ഡാം നിർമ്മിക്കുമെന്ന് KM മാണി. പ്രധാനമന്ത്രിയുടെ വിളിക്ക് കാതോർത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അല്പസമയത്തിനകം അപ്രിയ ഗാനങ്ങൾ കാണാം. നമസ്കാരം.